തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച് നടൻ വിവേകിൻ്റെ മരണം. തമിഴ് നടൻ വിവേക് എന്ന വിവേകാനന്ദൻ്റെ മരണം ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. 59 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ മുതൽ ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാവിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷമാണ് ഹൃദയാഘാതമുണ്ടായതെന്നും പറയപ്പെടുന്നു. 1961 നവംബർ 19 മധുരയിലായിരുന്നു വിവേകിൻ്റെ ജനനം. തമിഴ് ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രമുഖ ഹാസ്യ നടനാണ് വിവേക്. വിവേകാനന്ദൻ എന്ന വിവേക്. മനത്തിൽ ഒരു തീ വേണ്ടുമെന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് വന്ന വിവേകിനെ ഏറെ ശ്രദ്ധേയനാക്കിയത് പിൽക്കാലത്ത് പുറത്തു വന്ന കുഷി, മിനലെ, റൺ, സാമി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയങ്ങളാണ്. താളവും പ്രാസവും ഒപ്പിച്ചുള്ള സംഭാഷണ ശൈലിയും പ്രസരിപ്പുള്ള ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെ അഴിമതി, തൊഴിലില്ലായ്മ, കള്ളപ്പണം, ജനപ്പെരുപ്പം, കപടരാഷ്ട്രീയം തുടങ്ങി സമൂഹ ജീവിതത്തിലെ ദുഷ്പ്രവണതകളെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം ശ്രദ്ധേയമാണ്. മികച്ച ഹാസ്യനടനുള്ള ഫിലിംഫെയർ അവാർഡ് 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. റൺ, സാമി, പേരഴകൻ, ശിവാജി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനായിരുന്നു അവാർഡ്. കലാലോകത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് രാഷ്ട്രം അദ്ദേഹത്തിന് 2009 പത്മശ്രീ പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട്. ഭാര്യ അരുൾ സെൽവി, കുട്ടികൾ തേജസ്വിനി, പ്രസന്നകുമാർ.